നമസ്കാരം എക്സാലോജിക് വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞ ദിവസം വരെ യാതൊരുവിധ ആശങ്കകളും പേടിയും ഇല്ലായിരുന്നു എന്ന് സ്പഷ്ടമാണ് എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി അദ്ദേഹത്തെ ഭയം വല്ലാതെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അത് തുടങ്ങുന്നത് എസ് എഫ് ഐ ഈ കേസ് ഏറ്റെടുത്തത് മുതലാണ് പിണറായി വിജയൻ അറിയാം എസ് എഫ് ഐ ഒ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു കേസ് ഏറ്റെടുക്കില്ല ഒരു കേസ് ഏറ്റെടുത്താൽ അതിൻ്റെ അവസാന നിമിഷം വരെ അവർ പോരാടുകയും ആ കേസ് എങ്ങനെയെങ്കിലും ജയിലിലേക്ക് എത്തിക്കുകയും ചെയ്യും കേസിൽ അകപ്പെട്ടവരെ ജയിലിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം പിണറായിക്ക് സ്പഷ്ടമായി അറിയാവുന്ന കാര്യമാണ് അതിനു മുമ്പ് പല ഉദാഹരണങ്ങളും അദ്ദേഹം നേരിൽ കണ്ടതുമാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം കേന്ദ്ര ധന ധനമന്ത്രിയായിരുന്ന പി ചിദംബരത്തെ ഈ കേസിൽപ്പെടുത്തുക ഒരു കേസിൽപ്പെടുത്തുകയും ജയിൽ അടയ്ക്കുകയും ചെയ്ത എസ് എഫ് ഐ ഒയുടെ നീക്കമാണ് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ ഒയെ അദ്ദേഹം വല്ലാതെ ഭയപ്പെടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മ മകൾ വീണാ വിജയനെ എത്രയും പെട്ടെന്ന് കർണാടകയിലേക്ക് ബാംഗ്ലൂരിലേക്ക് എക്കുകയും കർണാടക ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയും ചെയ്ത് അപേക്ഷ ഇങ്ങനെയായിരുന്നു എസ് എഫ് ഐ ഒ എത്തിയിട്ടുണ്ട് എസ് എഫ് ഐ ഒ എത്താനും അന്വേഷിക്കാനും മാത്രമുള്ള ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ ഒ മടങ്ങിപ്പോകണം ഈ കേസ് അന്വേഷണത്തിൽ നിന്നും പിൻവാങ്ങണമെന്ന് അപേക്ഷിക്കണമെന്നാണ് കേരള കർണാടക ഹൈക്കോടതിയിൽ വീണാ വിജയൻ അപേക്ഷിച്ചത് പക്ഷേ വീണയുടെ അപേക്ഷ കർണാടക ഹൈക്കോടതി തള്ളുകയായിരുന്നു മാത്രമല്ല എന്തിനാണ് നിങ്ങളിങ്ങനെ വല്ലാതെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കേസിനെ നേരിടാൻ ഇത്ര ഭയമുള്ളത് എന്നാണ് കർണാടക ഹൈക്കോടതി വീണയോട് ചോദിച്ചത് മാത്രവുമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അതായത് എസ് എഫ് ഐ ഒ ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും ഹാജരാക്കുകയും കേസുമായി ബന്ധപ്പെട്ട് അവരോട് അനുകൂല സമീപനം ഉണ്ടാകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെടുകയും കൂടി ചെയ്തു ഇതിനകത്ത് വീണയ്ക്ക് അനുകൂലമായ ഒരു ചെറിയ പരാമർശം കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് ഒരാ അറസ്റ്റിലേക്ക് നീങ്ങരുത് എന്ന് എസ് എഫ് ഐയോട് ആവശ്യപ്പെടുന്ന ആ ഒരു ഭാഗം മാത്രമാണ് അതായത് കേസിൻ്റെ വിധി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം വിധി വന്ന ശേഷം മാത്രമേ അവരെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അതിനടിയിൽ കിടക്കുന്ന ഒരു കാര്യം വീണാ വിജയൻ വളരെ വൈകാതെ തന്നെ അറസ്റ്റിലാകും എന്ന് തന്നെയാണ് അതായത് കോടതിക്കും ഹൈക്കോടതിക്കും മനസ്സിലായിട്ടുണ്ട് വീണ വിജയൻ തെറ്റുകാരിയാണ് അതുവഴി മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിലകത്ത് അകപ്പെടുമെന്നുള്ള കാര്യം സ്പഷ്ടമായും കർണാടക ഹൈക്കോടതിക്കും മനസ്സിലായി കർണാടക ഹൈക്കോടതി എന്തുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഈ വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് എന്ന ചില സംശയങ്ങൾ ആളുകൾക്കുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല എക്സാലോജിക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിലാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നീക്കം വീണാ വിജയൻ നടത്തിയത് കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ എന്തെങ്കിലും പരാമർശമുണ്ടാകുമെന്ന് നടപടി ഉണ്ടാകുമെന്ന് വിചാരിച്ചു തന്നെയാണ് പക്ഷേ അവിടെ വീണാ വിജയൻ ഏറ്റത് കനത്ത തിരിച്ചടിയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ സി പി നടക്കുന്ന ചില ചർച്ചകൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ശേഷം അതായത് പിണറ പിണറായി വിജയന് ഒരു രണ്ടാമനെ സി പി എം അന്വേഷിക്കുന്നു എന്നുള്ളതാണ് പല പേരുകളും ഉയർന്നു വരുന്നുണ്ട് അതിനകത്ത് വീണയുടെ കേസ് വന്നാൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വീണ വിജയൻ തെറ്റുകാരിയാണ് കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയാൽ പിണറായി വിജയന് ആ നിമിഷം തന്നെ രാജിവെക്കേണ്ടി വരും അപ്പോഴേക്കും അടുത്ത ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്ത് വയ്ക്കുക എന്ന ദൗത്യമാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ മുന്നിലുള്ളത് അവരതിനുവേണ്ടി പല ആ പേരുകളും അന്വേഷിക്കുന്നുണ്ട് ഒരു കാരണവശാലും റിയാസ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയല്ല എന്നുള്ള കാര്യവും ഉറപ്പാണ് കാരണം വിജയ വീണാ വിജയൻ്റെ ഭർത്താവായതുകൊണ്ട് തന്നെ ഈ കേസിൽ വീണാ വിജയൻ ശിക്ഷിക്കപ്പെട്ടാൽ റിയാസും അതിനകത്ത് ഉൾപ്പെടുമെന്ന കാര്യം സ്പഷ്ടമാണ് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മുഹമ്മദ് പിന്നെ വീണയുടെ ഭർത്താവ് റിയാസും വീണയും ഒക്കെ ഈ കേസിൽ അകപ്പെട്ട കണ്ണികളായി മാറും അതുകൊണ്ട് തന്നെ ഇതൊന്നും പെടതിലൊന്നും പെടാത്ത ഒരു രണ്ടാമനെയാണ് ഇപ്പോൾ സി പി എം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്